റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയും ഏറ്റുമുട്ടുന്ന ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ പോരാട്ടം യഥാർത്ഥത്തിൽ ഫൈനലിന് തുല്യമാണ്. നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുന്നതെങ്കിലും ചാമ്പ്യൻസ് ലീഗിലെത്തുമ്പോൾ റയൽ മാഡ്രിഡ് മറ്റൊരു തലത്തിലുള്ള പ്രകടനം നടത്തുമെന്നതിനാൽ ആർക്കും മുൻതൂക്കം പ്രവചിക്കാൻ കഴിയില്ല. ഇതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന പോരാട്ടമാണിത്. റയൽ മാഡ്രിഡ് 15-ാമത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം ലക്ഷ്യം വയ്ക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ചരിത്രത്തിലെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കാനാണ് ഒരുങ്ങുന്നത്. ഇതിനു മുൻപ് ഫൈനലിലെത്തിയതാണ് സിറ്റിയുടെ പ്രധാന നേട്ടം. റയലിന്റെ മൈതാനത്ത് നടക്കുന്ന ആദ്യപാദ സെമി പോരാട്ടം മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒട്ടും എളുപ്പമാകില്ലെന്നാണ് പരിശീലകൻ കാർലോ ആൻസലോട്ടി പറയുന്നത്. ബെർണബ്യൂവിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ നടക്കുന്ന മത്സരത്തിൽ ഞങ്ങൾക്കൊരു ആനുകൂല്യമുണ്ട്, ഞങ്ങളുടെ ആരാധകർ. മാഞ്ചസ്റ്റർ സിറ്റിക്ക് 12 പേർക്കെതിരെയാണ് കളിക്കേണ്ടി വരിക എന്ന് ആൻസലോട്ടി പറഞ്ഞു. സ്പാനിഷ് ലീഗിൽ 3-ാം സ്ഥാനത്തേക്ക് വീണ റയൽ കോപ്പാഡൽറെ കിരീടം നേടി ആശ്വാസത്തിലാണ് ഇറങ്ങുന്നത്. കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡിനോട് തോറ്റ് ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായതിന് പകരം വീട്ടുക എന്നതാകും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ലക്ഷ്യം. ഈ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് 3 കിരീടങ്ങൾ സ്വന്തമാക്കാൻ അവസരമുണ്ട്. ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് അടക്കം അത് 3 നേടാൻ ഉറപ്പിച്ചു തന്നെയാണ് പെപ് ഗാർഡിയോളയും സംഘവും ഇറങ്ങുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.